എന്നെ ആശുപത്രി കൊണ്ടുപോയത് നീയാണല്ലേ? എന്താ കേട്ടില്ല? നീ വ്യക്തമായി കേട്ടെന്നറിയാം, എന്നെ ഇന്നലെ ആശുപത്രി കൊണ്ടുപോയത് നീയാണെന്നറിഞ്ഞു. ആശുപത്രിയിൽ കൊണ്ടുവന്നോ? ആര് കൊണ്ടുവന്നു? രാവിലെ മുതൽ പാതിരാത്രി വരെ ജോലിയാ, അതിന്റെ ഇടയിൽ എന്നെ തന്നെ ആശുപത്രി കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പിന്നെ അല്ലേ മറ്റാരെങ്കിലും കൊണ്ടുപോകുന്ന? പിന്നെ കാലിൽ ചെരുപ്പിടാൻ നടക്കുന്നവരെ കാണുമ്പോ ഏത് പാമ്പിനും ഒന്ന് കടിക്കാൻ തോന്നും. ഓ അങ്ങനെ? ആ അങ്ങനെ തന്നെ. ഇന്നലെ എന്നെ രക്ഷിച്ച ചെറുപ്പക്കാരനെ ഞാൻ വീട്ടിൽ വിളിക്കുന്നുണ്ട്. ഇതൊക്കെ എന്നോട് പറയുന്ന എന്തിനാ? പറഞ്ഞില്ലേ എനിക്കൊരു കുടുംബമുണ്ട്, ജോലി ചെയ്യണം. എടാ സ്വന്തം കുടുംബത്തിൽ എന്തായിരുന്നു കുറവ് ഇറങ്ങിപ്പോവാൻ? അവിടെ എന്തായിരുന്നു ഉണ്ടായിരുന്നത് ഇറങ്ങിപ്പോവാതിരിക്കാൻ? അറിയില്ലല്ലേ, അവിടെ എന്താ ഉണ്ടായിരുന്നെന്ന് അറിയില്ലല്ലേ. എടാ അവിടെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നോണ്ടാ വളർന്ന് അച്ഛനെ എതിർക്കാൻ തക്ക ശക്തിയും തന്റെ ഇടവും നേടിയത്. മോനെ ആരും താനേ ജനിച്ച് വളരില്ല. ജനിച്ചാൽ ആരും താനേ വളർന്നോളും, ജീവിച്ചോളും. ചിലർക്കൊരു വിചാരമുണ്ട്, അവര് വരയ്ക്കുന്ന വരെ കൂടി നടന്നാലേ ലക്ഷ്യം എത്തുള്ളൂ. ഞാൻ കാണിച്ചുതരാം, ഞാൻ വളർന്ന് കാണിച്ചുതരാം. അല്ല നിനക്ക് വളരാൻ എളുപ്പമല്ലേ? ഗോമതി സ്റ്റോർ ബാലനായിരുന്നു അച്ഛൻ, ആ മേൽനോട്ടത്തിൽ ഇത്രയെത്തി. എന്റെ പൊന്നോ, ഒരു ഗോമതി സ്റ്റോർ 5 കിലോ ഉരുളക്കിഴങ്ങ്, 10 കിലോ പഞ്ചസാര, 50 കിലോ അരി, കടയും സ്റ്റോറും ഒക്കെ പോയി. ഇപ്പൊ സൂപ്പർ മാർക്കറ്റുകള്. ഗോമതി സ്റ്റോർ മഹാത്മ്യം പറയുന്ന കേട്ടല്ലേ, ആൾക്കാര് ചിരിക്കും. എന്താടാ പറഞ്ഞത്? ദേ എന്നോട് ചൂടാവണ്ട, ഞാൻ അങ്ങ് ദേവമംഗലത്തിൽ കയറി വന്നല്ല അഭിപ്രായം പറയുന്നത്. മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റില്ല. നീയെ ഒരുപാട് ന്യായം പറഞ്ഞുകൊണ്ട് ചോദിക്ക, ആ സ്വർണം തിരിച്ചു കൊടുക്കാൻ ഉദ്ദേശമുണ്ടോ? അതെന്റെ ഭാര്യയുടെ സ്വർണ്ണ, മറ്റുള്ളവരുടെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എന്നാലും പറയാം, ആ പവൻ അത്രയും ഞാൻ തിരിച്ചു കൊടുത്തിരിക്കും. ഒരു ദേവമംഗലംകാരുടെയും സഹായം വേണ്ട. ആ സ്വർണത്തിന്റെ കടം വീട്ടാന്നുള്ളതാ എന്റെ ജീവിത ലക്ഷ്യം. അത് കഴിഞ്ഞു വേണം ചിലരുടെ മുന്നിൽ വന്ന് ചിലത് ചോദിക്കാൻ.